ഒരുപക്ഷെ പിന്നെ ഉത്തർപ്രദേശിൽ മായാവതിയും അതുപോലെ തന്നെ ബി എസ് പി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം, രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം, രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ന് ഈ ഇങ്ങനെയുള്ള ഒരു 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 രീതി അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ അങ്ങനെ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേക്കം അവർ നടത്തിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഉള്ള ഒരു 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 വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദളിത് അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു എന്താ പറയുക, എങ്ങനെയാണ് ഇനി എന്ത് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊരു മുന്നൊരുക്കം നടത്തേണ്ടത്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചിന്തയിൽ നിന്ന് എന്നുള്ള ബി എസ് പിക്ക് ഭാവിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ന് BJP ദേശീയമായി ഉയർത്തിക്കൊണ്ടുവന്ന, ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന നവ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ദേശീയമായ ഒരു മറുപടി ചരിത്രപരമായി സ്ഥിതി ചെയ്തൊരു സ്ഥലം BSP ആയിരുന്നു എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. BSPക്കായിരുന്നു, ഒരുപക്ഷെ അവർ അതിനെ ദേശീയമായൊരു പ്രസ്ഥാനമാക്കി പരിവർത്തനപ്പെടുത്താനും ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അരീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും തുനിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷത്തിന് കഴിയില്ല എന്നാണ് ഞാൻ അനുബന്ധമായി പറഞ്ഞത്. ഇടതുപക്ഷം എത്ര ശ്രമിച്ചാലും അവർക്ക് കഴിയില്ല, പക്ഷേ BSP ശ്രമിച്ചാൽ കഴിയും. കാരണം അതിൻ്റെ ഒരു സാമൂഹ്യ അടിത്തറ അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പോഴും മൂന്നാമത്തെ ദേശീയ പാർട്ടി എന്ന് പറയുന്നത് BSP തന്നെയാണ്. ദേശീയമായ അങ്ങനെ ഒരു ലിങ്ക്, സാമൂഹികമായ ലിങ്ക് BSPയുടെ അടിത്തറയായി കിടപ്പുണ്ട്. പക്ഷേ BSPക്ക് ഇനി പഴയതുപോലെ ഒരു തിരിച്ചൊരു സാധ്യമാണോ എന്നുള്ള അവരുടെ പുനരാലോചനയും അവരുടെ റിഫർമേഷനൊക്കെ ആയി ബന്ധപ്പെട്ടൊരു കാര്യം. പക്ഷേ ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്നത്, നമ്മൾ നേരത്തെ വിശദമാക്കിയ നവ ഹിന്ദുത്വം എന്ന് പറയുന്ന ഈ പുതിയ രാഷ്ട്രീയ പ്രക്രിയ, ആ പ്രക്രിയയിൽ റെപ്രസെൻറ്റേഷൻ, സ്വയം പ്രതിനിധാനത്തിൻ്റെ അവകാശങ്ങൾ നഷ്ടമായിട്ടുള്ള ഈ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തെ മറികടന്ന് ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയണമെങ്കിൽ, അതായത് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക്, സവിശേഷമായ വിഭാഗങ്ങൾക്ക് പ്രതിനിധാനവും അഭിപ്രായ സ്വാതന്ത്ര്യവും അതിൻ്റെ സംഘർഷങ്ങളുമുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക് നമുക്ക് പരിണമിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് തുണയായുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഈ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി മാത്രമാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും. അതല്ലാതെ വേറൊരു ചരിത്രം നമുക്ക് ഇന്ത്യയിൽ എടുക്കാനില്ല. ദേശീയ പ്രസ്ഥാനം അടക്കം ഇക്കാര്യത്തിൽ ഒരു ഒരു മറുപടിയല്ല, മറിച്ച് ഡോക്ടർ അംബേദ്കർ അടക്കം ഉള്ളടങ്ങുന്ന ഇന്ത്യയുടെ വിശാലമായ ആൻറ്റി കാസ്റ്റ് പാരമ്പര്യത്തിന് വിശാലമായൊരു ധാര ഇന്ത്യക്കുണ്ട്. കൊളോണിയൽ കാലഘട്ടം മുതൽ ആരംഭിക്കുന്ന വിശാലമായൊരു ധാരയുണ്ട്. ആ ധാരയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണത്തിൽ മാത്രമേ ഈ മോഡി നവ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയമായൊരു സംഗതിയെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ അഭിസംബോധന ചെയ്യാൻ പ്രാപ്തമാക്കും. ഈ ഈ ഒരു ആൻറ്റി കാസ്റ്റ് രാഷ്ട്രീയം ഇതിനൊരു മറുപക്ഷത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിനെതിരെ ഒരു മറുപടിയായി വെക്കുക എന്ന് പറയുമ്പോൾ, അതിന് ഈ ഹിന്ദു BJP ഉന്നയിക്കുന്ന, BJP മുന്നോട്ട് വെക്കുന്ന പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഹിന്ദു രാഷ്ട്രീയത്തിനപ്പുറം ഇന്ത്യയിലുള്ള സെക്യുലർ മൈൻഡ്, ഇന്ത്യയിൽ സെക്യുലർ മൈൻഡ് എന്ന് പറയപ്പെടുന്ന അവസ്ഥകൾക്കും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ ധാരകൾക്കൊക്കെ ഒരു ബ്രാഹ്മണിക്കൽ സ്വഭാവമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഈ ആൻറ്റി കാസ്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാര ശക്തമായിട്ട് മുന്നോട്ട് വെക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു കേരളത്തിൻ്റെയൊക്കെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ BJP ഇവിടെ വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ ഭീകരത ഒരു പക്ഷേ ഒരു എന്താ പറയുക, BSPക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ദളിത് പ്രതിനിധാനം അതിൻ്റേതായിട്ട് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരയിലൂടെ ജനാധിപത്യ പാർലമെൻ്ററി രാഷ്ട്രീയ പ്രക്രിയയിൽ ഇതുവരെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കേരളത്തിലൊന്നും പറ്റിയിട്ടില്ല, ഇവിടെ ഭയങ്കര സെക്യുലറാണ് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരവസ്ഥയിലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദളിത് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്ന്? തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന വളരെ ഗൗരവമുള്ളത്. കേരളത്തെ നമ്മൾ ഉദാഹരണമായി എടുത്താൽ, എന്നിട്ട് ഈ ആൻറ്റി കാസ്റ്റ് ആദ്യം പറഞ്ഞ കാര്യത്തിൽ, ഈ ആൻറ്റി കാസ്റ്റ് ട്രഡീഷൻ ഏറ്റെടുക്കാൻ കഴിയുന്ന വിധം പാകമാണോ നമ്മളുടെ ദേശീയ പ്രതിപക്ഷ കക്ഷികൾ എന്നത് വളരെ ഗൗരവമായ കാര്യം. പലപ്പോഴും അവർ ബ്രാഹ്മണിക്കലായ ഒരു ഓർഡറിൽ നിൽക്കുന്നവരാണ്, അവർക്കിത് ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ ദേശീയമായി അവർ കോർണർ ചെയ്യപ്പെട്ടിരിക്കുക, പ്രതിപക്ഷം പൂർണ്ണമായും കോർണർ ചെയ്യപ്പെട്ടു. ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അവർ പ്രതീക്ഷാപൂർവ്വം തിരയേണ്ട ഒരു പ്രദേശം, ചരിത്രത്തിൽ തിരയേണ്ട ഒരേ ഒരു പ്രദേശം ആൻറ്റി കാസ്റ്റ് മൂവ്മെൻ്റ് ആണെന്നുള്ളത് എനിക്ക് യാതൊരു തർക്കവുമില്ല. അതല്ലാതെ മറ്റൊരു വഴിയും ചരിത്രത്തിൽ നമ്മുടെ മുന്നിൽ അവശേഷിച്ചിട്ടില്ല.
അതിന് ഈ പാർട്ടികൾ തയ്യാറാണോ എന്നുള്ളത് ആ വെല്ലുവിളി ഒരു ഏറ്റെടുക്കുമെന്നുള്ള ആ പാർട്ടികളുടെ മാത്രം കാര്യമാണ്. വെല്ലുവിളി ഏറ്റെടുക്കാത്തവർ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷം കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിൻ്റെ നേതാവ് കുമ്പസാരം ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, ജാതിയെയും മതത്തെയൊക്കെ ഇനി കമ്മ്യൂണിസ്റ്റുകാർ പുതിയ രീതിയിൽ നോക്കിക്കാണേണ്ടി വരുമെന്നാണ്. അയാൾ ഖേദിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ അവർക്കത് കഴിയുമോ എന്നുള്ളത് വേറൊരു കാര്യം, പക്ഷേ ഇങ്ങനൊരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാവാതെ ഈ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്ന് മനസ്സിലാക്കി അതിനെ പ്രത്യക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കും. ഗുജറാത്തിൽ യാതൊരു കുഴപ്പമില്ല, കഴിഞ്ഞൊരു 14 വർഷമായിട്ട് ഒരൊറ്റ കലാപം പോലും നടന്നിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 25 വർഷമായിട്ട് ഗുജറാത്തിൽ നിന്ന് ഒരു മുസ്ലിം പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിൻ്റെ ഒരു ഹിംസാത്മകത എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാത്തത്? അവിടെ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നില്ല എന്നത് മാത്രമല്ലല്ലോ ഹിംസ എന്ന് പറയുന്നത്. കൂട്ടക്കൊല മാത്രമല്ല ഹിംസ, ഒരു ജനത 9% ഒരു ജനത 25 വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന പൊളിറ്റിക്കൽ ഹിംസാത്മകതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. UP 80 സീറ്റിൽ 72 സീറ്റിലും BJP ജയിച്ചു, ഒരു സഖ്യകക്ഷി 2 സീറ്റിൽ ജയിച്ചു. ഈ 80 സീറ്റിനകത്ത് ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല. ഇതിൽ വലിയൊരു ഹിംസ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ, അതുപോലുള്ള ഒരു ഹിംസാത്മകത തന്നെയല്ലേ ശരിക്കും കേരളത്തിന് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ദളിത് രാഷ്ട്രീയം മുന്നോട്ട് കേരളത്തിൻ്റെ നമ്മൾ സവിശേഷമായി പരിശോധിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ സിനോറിയ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന് വെളിയിൽ പലപ്പോഴും ദളിത് പ്രസൻസ്, പൊളിറ്റിക്കൽ പ്രസൻസ് അത് കർണാടകയിൽ പോലും തമിഴ്നാട്ടിലും ഒക്കെ സാധ്യമായിരിക്കും. കേരളം ഒരു അടഞ്ഞ പ്രദേശമായിട്ടാണ് ചരിത്രത്തിൽ നിൽക്കുന്നത്. അതിന് സവിശേഷമായ കാരണങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അത് പ്രത്യേകമായി നമ്മൾ പരിശോധിക്കേണ്ടില്ല. കേരളത്തിലേക്കുള്ള പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംബേദ്കറിൻ്റെതടക്കമുള്ള ഉൾക്കാഴ്ചകളുള്ള ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ബ്രാഹ്മണിക്കൽ ഓർഡറിനെ അതിൻ്റെ ഒരു ഹിംസാത്മകതയെ പരിപൂർണമായിട്ടും മാറ്റിമറിക്കാൻ കഴിയുന്ന ആൻറ്റി കാസ്റ്റ് ട്രഡീഷൻ്റെ വലിയൊരു സ്ഥലമുണ്ട്. അത് കേവലം ജാതിവിരുദ്ധത അല്ലത് മാത്രമാണ് നമ്മൾ എടുക്കരുത്, മറിച്ച് ജനാധിപത്യത്തിലേക്കുള്ള ഇന്ത്യൻ വഴിയാണ്. അത് മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ മുന്നേ. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ജാതിവിരുദ്ധത എന്ന ജാതിക്കെപ്പോഴും ഈ ഹിന്ദുത്വത്തിലേക്ക് മടങ്ങാനുള്ള പ്രവണത ഇൻബോണാണ്. ഇതെല്ലാ ജാതിയും അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ കീഴാള ജാതികളെ നോക്കുക, അവരിലെ ഹിന്ദുക്കളാണെന്ന് സ്വയം വിചാരിക്കുന്നവരാണ്. ഹിന്ദുക്കളാണ് ഞങ്ങളെന്ന് വിചാരിക്കുന്നത്. അതൊരു സ്വാഭാവികമായൊരു ഒരു പ്രക്രിയയാണ്. ഇതിനെയാണ് BJP സമർത്ഥമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ജാതി വിരുദ്ധത എന്ന അംബേദ്കറിൻ്റെ മുദ്ര, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതിൻ്റെ പൊളിറ്റിക്സ് അവിടെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജാതി വിരുദ്ധമായി നിൽക്കുന്ന ഒരു സ്റ്റാൻഡുള്ള ഒരാൾ ഒരിക്കലും ഹിന്ദു ഫോൾഡിലേക്ക് മടങ്ങില്ല. ഇത് അതിൻ്റെ ഒരു പൊളിറ്റിക്സ്. ജാതിക്ക് എതിരാണ്, ഞാൻ ജാതി ഇല്ലാതാകേണ്ടതാണെന്ന് വിചാരിക്കുന്ന ഒരാൾ ഹിന്ദുത്വ ഫോൾഡിലേക്ക് മടങ്ങില്ല. അയാൾ സ്വതന്ത്രമായ മറ്റൊരു വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരു പൊളിറ്റിക്സിനെ ആൻറ്റിക്കാസ്റ്റ് എന്ന് പറയുന്ന, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ പൊളിറ്റിക്സിനെ നമ്മൾ അറിയണം. എങ്കിലേ ഞാൻ ഈ പറഞ്ഞൊരു സംഗതി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് വേറൊരു ധാരയുണ്ട് നമ്മൾ പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിന് വേണ്ടി തിരിച്ചു വരുന്നൊക്കെ ആന്റണിയൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല. മറിച്ച് ഈ ധാരയെ റിവൈവ് ചെയ്തുകൊണ്ട് അതിന് രാഷ്ട്രീയമായൊരു കേവലമായിട്ട് പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ദളിതരും കൂടിയാൽ 85% എന്ന അരിത്തമാറ്റിക്സിൻ്റെ പ്രശ്നമല്ല ഇത്, മറ്റൊരു ജനാധിപത്യത്തിൻ്റെ കാര്യമാണ്. മോഡിക്കില്ലാത്ത, മോഡി പ്രസൻ്റ് റെപ്രസെൻ്റ് ചെയ്യാത്ത മറ്റൊരു ജനാധിപത്യത്തിൻ്റെ ഭാഷയിലേക്കാണ് രാഷ്ട്രീയം മാറേണ്ടത്. അല്ലാതെ നമ്മൾ 85% നമുക്ക് ഒരുമിച്ച് കൂടി 15% പരാജയപ്പെടുത്തിയേക്കാന്ന് പറയുന്ന അരിത്തമാറ്റിക്സിൻ്റെ യുക്തിയിൽ രാഷ്ട്രം ഇനി വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇതിൻ്റെ സാധ്യത അതേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നത് പ്രാക്ടിക്കലി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇതിനോട് പ്രതിപക്ഷ കക്ഷികൾ എന്താണ് സമീപനം എടുക്കുന്നത് എന്ന് തന്നെയായിരിക്കും അവരുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിലെ സ്ഥിതിവിശേഷം നമ്മൾ സവിശേഷമായി പരിശോധിക്കേണ്ടത്. കേരളത്തിലെ ദളിതർ ഏതാണ്ട് 20% വരുന്നൊരു വിഭാഗമാണ്. അത് പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, ഈ മതപരിവർത്തനം ചെയ്ത ദളിത് ക്രൈസ്തവർ അടക്കമുള്ള വിഭാഗങ്ങൾ നമ്മളെടുത്താൽ ഏതാണ്ട് 20% വരുന്നൊരു ജനാവലിയാണ്. ഇവർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു സ്വാധീനമോ രാഷ്ട്രീയമായി പ്രസൻറ്റോ സ്വന്തം നിലക്കുള്ള ഒരു റെപ്രസെൻറ്റേഷനോ ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഭിന്നമായ ചില സവിശേഷമായ സംഗതികൾ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അതിലൊന്ന്, കേരളത്തിലെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഫോർമേഷൻ ഒരു ചരിത്രമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം രൂപപ്പെട്ടതിനൊരു ചരിത്രമുണ്ട്. കേരളത്തിൽ ആദ്യമായി
ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഞങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗം ഗണിത നായന്മാരാണ്. അപ്പോൾ 1891 മലയാളി മെമ്മോറിയലിലൂടെ അവരത് ആവശ്യപ്പെടുന്നു. അതിനുശേഷം വ്യത്യസ്ത വിഭാഗങ്ങൾ അവരുടെ സാമുദായികമായ പ്രാതിനിധ്യം അവകാശപ്പെടുകയും അവർ അന്നത്തെ നിയമസഭയിൽ മെമ്പർമാരാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. 1930 കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ ഒരു രാഷ്ട്രീയ സമൂഹം ഒരു രൂപം കൊള്ളുന്നത്. രാഷ്ട്രീയ പാർട്ടിയല്ല, മൊത്തത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു വിഭാഗം രൂപം കൊള്ളുന്നു. ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിക്ക് ഒരു സവിശേഷതയുള്ളത് അവിടുത്തെ അൺറെപ്രസെൻറ്റഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ നടക്കുന്നത്. അവിടെ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഈ മൂന്ന് സമുദായങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തിരുവിതാംകൂറിൽ സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിവർത്തന പക്ഷവും നടത്തുന്നു. അവർക്ക് സാമുദായികമായ പ്രാതിനിധ്യം ഭരണത്തിൽ വേണമെന്നാണ് പറയുന്നത്. അത് അങ്ങനെ അല്ലേ ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നു. ഇന്നത്തെ ബഹിഷ്കരണമാണ് നിവർത്തന പക്ഷവും എന്ന് പറഞ്ഞാൽ വോട്ട് ബഹിഷ്കരിക്കുന്നു അവർ പ്രഖ്യാപിക്കുന്നത്, വോട്ട് പങ്കെടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മൂന്ന് പ്രബലമായ ഈ മൂന്ന് കമ്മ്യൂണിറ്റി സാമുദായിക പ്രാതിനിധ്യത്തിന് വേണ്ടി വാദിക്കുന്ന അതേസമയം ഈ തിരുവിതാംകൂറിൽ ദളിതർ ഉണ്ടവിടെ സുശക്തമായ സംഘടനകളും നേതാക്കളുമുള്ള ഒരു സമുദായമായി തന്നെ അവരോടെയുണ്ട്. പക്ഷേ അവരെ ഒരിക്കലും ഈ നിവർത്തന പ്രക്ഷോഭത്തിലേക്ക് എടുക്കുന്നില്ല, സ്വാംശീകരിക്കപ്പെടുന്നില്ല. ഈ വിഭാഗങ്ങൾ ഈ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് പിൽക്കാലത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സായി പരിവർത്തനം കൊടുക്കുന്നത്. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. അപ്പം ഒരു വശത്ത് നായന്മാരടക്കമുള്ള സവർണ സമൂഹങ്ങളും മറുവശത്ത് സംഘടിതമായ ക്രിസ്ത്യാനികളും ഈഴവരും മുസ്ലിങ്ങളും അടങ്ങുന്ന കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള തർക്കത്തിൻ്റെ യുക്തിയിലാണ് ഈ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയം മൊത്തത്തിൽ രൂപപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴും വോട്ടിൻ്റെ കണക്ക് പറയുമ്പോൾ ഈഴവരുടെ സ്ഥലത്ത് നമ്മൾ നിൽക്കും. അതിൻ്റെ താഴത്തേക്കുള്ള വോട്ടിനെ കുറിച്ച് ആർക്കും ബോധരേഷനില്ല. 10-35 ലക്ഷം വോട്ടൊക്കെ കാണും, പക്ഷേ ആരും ഇത് പറയില്ല. അതിൻ്റെ അടിയിൽ വോട്ടുണ്ടെന്ന് ആരും വിചാരിക്കുന്നില്ല. ഇനി റെപ്രസെൻറ്റേഷൻ്റെ കാര്യം, സമുദായ റെപ്രസെൻറ്റേഷൻ്റെ കാര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ ഈഴവർ വരെയുള്ളവരുടെ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം ആൾക്കാർ സംസാരിക്കത്തുള്ളൂ. അതിന് താഴെ കുറേ മനുഷ്യരുണ്ട് എന്ന് രാഷ്ട്രീയ സമൂഹം വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം ദളിതരെ കുറഞ്ഞ പൗരന്മാരായിട്ട്, പൗരന്മാരായിട്ടല്ല, ഈക്വൽ സ്റ്റാറ്റസുള്ള പൗരന്മാരായിട്ടല്ല അവരെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, മറിച്ച് ജാതികളായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദളിതർക്കിടയിൽ നിന്ന് രാഷ്ട്രീയമായൊരു മുന്നേറ്റം ഉണ്ടായാൽ ഏതോ ജാതി പറയുന്ന സംഘടനയാണ് എന്ന ഒരു നിഗമനത്തിൽ വളരെ പെട്ടെന്ന് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എത്തും. കലറസുമാനൊരു പാർട്ടി ഉണ്ടാക്കി, TM ജേക്കബ് പാർട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കലറസുമാനൊക്കെ പാർട്ടി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടും വിചാരിക്കാൻ പറ്റുന്നില്ല. TM ജേക്കബ് ഉണ്ടാക്കുന്ന പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയായി നമ്മൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. കലറസുമാൻ ഉണ്ടാക്കുന്ന പാർട്ടി എന്തോ ജാതി പാർട്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു യുക്തി രൂപപ്പെട്ടത് ഞാൻ പറഞ്ഞ ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ യുക്തിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വളരെ സവിശേഷമാണ് എന്ന് പറഞ്ഞാൽ ദളിതരെ പുറത്ത് നിർത്തണമെന്ന കാര്യത്തിൽ ഉറപ്പുള്ള കാമ്പുള്ള ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയാണ് കേരളം ഭരിക്കുന്നതെന്നാണ് ദളിതർ നേരിടുന്ന അടിസ്ഥാനപരമായൊരു വെല്ലുവിളി. ഇത് കാണാതെ പോയാൽ ദളിതർ സംഘടിക്കാത്ത കൊണ്ടാണ് അവർക്ക് അധികാരം കിട്ടാത്തതെന്നുള്ള പരമ്പരാഗതമായൊരു നിഗമനത്തിലായിരിക്കും നമ്മൾ എത്തുക. ദളിതർ സംഘടിച്ചാൽ അവർക്ക് അധികാരം കിട്ടും, അവർ സംഘടിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കൈകഴുകലവിടെ നടക്കുന്നത്. പ്രശ്നം അതല്ല, താമെന്നറിയണം. ഈ PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അയാൾക്ക് സ്വന്തമായൊരു കോൺഗ്രസ് ഉണ്ടായിരുന്ന ആളാണ്, കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറയുന്നത്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അല്ലാതെ പുറത്ത് ഒരു അനുയായി പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ അയാൾക്ക് UDFനും LDFനും സ്ഥാനമുണ്ട്, മാറി മാറിയായിട്ട് വരാം. കേരളത്തിൻ്റെ അന്നത്തെ 12 ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്ന, 10,000 കണക്കിന് അനുയായികൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഇന്ത്യൻ ലേബർ പാർട്ടി എന്ന് പറഞ്ഞ കലറസുമാൻ്റെ പാർട്ടി. ഈ കലറസുമാൻ്റെ പാർട്ടിയെ എടുക്കാൻ UDFO LDFO തയ്യാറായില്ല. ഇത് എന്തുകൊണ്ടാണ്? അത് കല്ലറയുടെ പ്രാപ്തിക്കുറവല്ലാതെ ഞാൻ പറഞ്ഞു, ദളിതരുടെ പ്രാപ്തിക്കുറവിൻ്റെ പ്രശ്നമല്ലാതെ, മറിച്ച് നമ്മുടെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി അടിസ്ഥാനപരമായി ദളിതരെ ബഹിഷ്കരിക്കുന്നൊരു യുക്തിയിലാണ് പണിത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇത് പൊളിയാതെ, ഇത് പൊളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദളിതർക്ക് കേരളത്തിൽ രാഷ്ട്രീയമായി റെപ്രസെൻ്റ് ചെയ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വെല്ലുവിളി. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധം പുരോഗമന ദേശീയ ഇടതുപക്ഷ പൗരന്മാരുടെ ഈ സ്ഥലം, ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്നുള്ള സ്ഥലം ദളിതർക്കെതിരെ കൊട്ടിയടയ്ക്കപ്പെട്ടൊരു വാതിലാണെന്ന് കൃത്യമായി തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് ഇല്ലെങ്കിൽ ദളിതരെ കുറ്റപ്പെടുത്തുക, പിന്നെ അവർ തന്നെ കുറ്റപ്പെടുക, നിങ്ങൾ സംഘടിച്ചിട്ട് വരാനാണ് പറയുന്നത്.
പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇവർക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടില്ല, അത് പോട്ടെ, കിട്ടിയിട്ടില്ലെന്ന് മാത്രം ഇനി നിങ്ങൾ സംഘടിച്ചിട്ട് വരാൻ അവരെ വീണ്ടും കുറ്റപ്പെടുത്തുന്ന, കുറ്റാരോപിതരാക്കുന്ന ഒരു യുക്തിയിലാണ് കേരളം ജീവിക്കുന്നത്. ഈ ഒരു അടിസ്ഥാന സ്ട്രക്ചർ, ഒരു ഘടനയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ദളിതർ സംഘടിക്കാത്തത് കൊണ്ടാണെന്നുള്ളൊരു പരമ്പരാഗത യുദ്ധത്തിൽ ഒരു ഉത്തരത്തിലായിരിക്കും നമ്മൾ എത്തിച്ചത്. കേരളത്തിൽ അയ്യങ്കാളി, അതുപോലെ തന്നെ പാമ്പാടി ജോൺ ജോസഫ്, അതുപോലെ തന്നെ പൊയ്കൽ അപ്പച്ചനെ പോലുള്ളവർ മുന്നോട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ധാരയുണ്ട്. ആ ധാരക്ക് ഒരു പക്ഷേ ഒരു പിന്തുടർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ആ ധാരക്കൊരു പിന്തുടർച്ച ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൊയ്കലപ്പച്ചൻ്റെയും അയ്യൻകാളിയുടെയും പാമ്പാടി ജോൺ ജോസഫിൻ്റെയും ഒക്കെ അടങ്ങുന്ന, അങ്ങനെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരു വലിയ നിര തന്നെയുണ്ട്, നവോത്ഥാന കാലഘട്ടത്തിൽ ഇടപെട്ടൊരു വലിയ നിരയുണ്ട്. അവരുടെ പ്രസൻസ് ഏതാണ്ട് 30s വരെയാണ് വളരെ സജീവമായിട്ട് ഈ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് അവർ അറിഞ്ഞത്. 30s പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി രൂപം കൊള്ളുന്നതോടെ, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി രൂപം കൊള്ളുന്നതോടെ ഈ കുറ്റാരോപിത സമൂഹങ്ങളായി സമുദായങ്ങൾ മാറുന്നുണ്ട്. സമുദായ നേതൃത്വം ഒരു കുറ്റാരോപിത സമൂഹമായിട്ടാണ് മാറുന്നത്, മറിച്ച് ദേശീയ പൗരന്മാരായിട്ട് രാഷ്ട്രീയ സമൂഹം രൂപം കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ പിന്നാക്കം പോകുന്ന ഒരു സ്ഥിതിവിശേഷം തിരുവിതാംകൂർ സവിശേഷമായി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് അയ്യങ്കാളി അടക്കമുള്ള നേതാക്കൾ ഒരു മറവിയിലേക്ക് തന്നെ പോകുന്നുണ്ട് 40s. നമ്മളത് സൂക്ഷ്മമായി പരിശോധിച്ച് നമുക്കറിയാം, 40s അയ്യങ്കാളിയെക്കുറിച്ച് ആരും പറയുന്നൊന്നുമില്ല, 50s പറയുന്നില്ല. 50s വളരെ ചെറിയ നേരിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മറിച്ച് യഥാർത്ഥത്തിൽ 70s ദളിതർക്കിടയിൽ നിന്നും കേരളത്തിലൊരു പുതിയ തലമുറ, എഡ്യൂക്കേറ്റഡ് ആയിട്ട് തലമുറ രൂപം കൊണ്ട് അവർ ഒരു സ്വത്വാന്വേഷണം നടത്തുന്നൊരു ഭാഗത്താണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളിക്ക് മറ്റൊരു ജീവിതം, സാമൂഹ്യ ജീവിതം തിരിച്ചു കിട്ടുന്നത്. 20s ഇല്ലായ്മയിലായിരുന്നു അയ്യങ്കാളി, 30s അത് കഴിഞ്ഞിട്ടാണ് അയ്യങ്കാളിക്ക് ഒരു ജീവിതം ഉണ്ടാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അതിന് തുടർച്ചയില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തുടർച്ചയുണ്ട്. ആ തുടർച്ച ഉണ്ടാക്കിയത് 2-3 പതിറ്റാണ്ടിന് ശേഷമാണെന്നേ ഉള്ളൂ. ദളിത് ജനതയുടെ അവബോധ രൂപീകരണത്തിൽ നിർണായകമായ ഈടുവെപ്പുകളായിട്ട് അപ്പച്ചനും അയ്യങ്കാളിയും പാമ്പാടി ജോൺ ജോസഫും ഒക്കെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഉണ്ട്. അപ്പോൾ 1979 അയ്യങ്കാളിയുടെ ഒരു ജീവചരിത്രം എഴുതുന്നത് ദളിതനായ THP ചന്ദാരശ്ശേരിയാണെന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ നമ്മളുടെ സ്വതന്ത്ര പ്രതിഭകൾ എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് മറ്റാരും എഴുതിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ പ്രതിഭയൊന്നും അത്ര സ്വതന്ത്രമായ കാര്യമൊന്നും അല്ല ഈ എഴുത്തെന്ന് പറയുന്നൊന്നും, ആ ഒട്ടും സ്വതന്ത്രമല്ലെന്ന ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. അതുകൊണ്ട് ഇവർക്കൊരു തുടർച്ച ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും പുതിയ തലമുറ അവരുടെ ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു അവബോധത്തെ നിർമ്മിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഇന്ധനമായിട്ട് അയ്യങ്കാളിയുടെ ജീവിതത്തെ അവർ കണ്ടെടുക്കുന്നു, തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അയ്യങ്കാളി സ്വാഭാവികമായിട്ട് ചരിത്രത്തിലേക്ക് വരികയല്ലോ ചെയ്യുന്നത്, ഒരു ജനതയുടെ തിരിച്ചറിവിൻ്റെ ഭാഗമായി അയ്യങ്കാളിയെ തിരിച്ചെടുക്കുകയെന്ന് ചരിത്രത്തിൽ റീ ഇൻവെൻറ്റ് ചെയ്യുക എന്ന് പറയും. അങ്ങനെയാണ് യഥാർത്ഥം അപ്പച്ചനും ഒക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ കേരളത്തിലെ ഭൂസമരത്തിൻ്റെ ചരിത്രത്തിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്, ഒരു ദളിത് സൈദ്ധാന്തികൻ എന്നുള്ള രീതിയിൽ? കേരളത്തിലെ ഭൂസമരങ്ങളുടെ ഒരു ചരിത്രം എടുത്ത്, കേരളത്തിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ ഭൂസമരങ്ങൾ നടന്നിട്ടില്ല എന്നാണ്. കേരളത്തിൽ ഈ പറയുന്ന കൊളോണിയൽ കാലഘട്ടത്തിൽ കേരളത്തിൽ ഭൂസമരം നടന്നിട്ടില്ല. ഇന്ത്യയിൽ പല ഭാഗത്ത് നടന്നു, പക്ഷേ കേരളത്തിലൂടെ ഒറ്റ സ്ഥലത്തും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി സമരം നടന്നിട്ടില്ല എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം. ഇവിടെ നടന്ന മുഴുവൻ സമരങ്ങൾ, ഇവർ ഈ പറയുന്ന ഇടതുപക്ഷമൊക്കെ ഇവിടെ പറയുന്ന ഒട്ടനവധി സമരം, പ്രത്യേകിച്ച് കണ്ണൂരിരിക്കുമ്പോൾ കണ്ണൂർ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് സമരം നടന്ന ഒട്ടനവധി സ്ഥലങ്ങൾ, ഇതൊക്കെ പാട്ടം കുറയ്ക്കാനും ഭാരം കുറയ്ക്കാനുമുള്ള സമരങ്ങളായിരുന്നു. ഇതൊന്നും തന്നെ ഭൂമിയുടെ ഉടമസ്ഥതയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളേ ആയിരുന്നില്ല. അങ്ങനൊരു ചരിത്രം കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇല്ല എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ഇടതുപക്ഷത്തിന് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ചെങ്ങറ മുത്തങ്ങ അങ്ങനെയുള്ളൊരു കേരളത്തിൽ ആദ്യമായി ഭൂഉടമസ്ഥതയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടൊരു സമരം, ഒരു അജണ്ട മുന്നോട്ട് വെച്ചത് കേരളത്തിലെ ആദിവാസികളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദിവാസികളാണ് മിച്ചഭൂമി സമരം എന്നൊക്കെ പറയുന്ന കാപട്യത്തിനപ്പുറം ഒരു ജനവിഭാഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് കൃഷിഭൂമിയുടെ മേലെ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഒരു അജണ്ട മുന്നോട്ട് വെച്ച് സമരത്തിലേക്ക് വന്നത്
കേരളത്തിലെ ആദിവാസികളാണ്. ഇത് ഈ ഒരു വേർതിരിവ് നമ്മൾ പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നൊരു കാര്യം പണ്ടങ്ങും ഭൂമിക്ക് വേണ്ടി കുറേ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ്. ഒരു സമരവും അല്ല, ഉറപ്പിച്ച് പറയാൻ പറ്റും ഭൂമി ഉടമസ്ഥതയ്ക്ക് വേണ്ടി ഒരു സമരം പോലും കേരളത്തിൽ നടന്നിട്ടില്ല. ഒരു തർക്കമില്ലാതെ മിച്ച ഭൂമി വധിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ സമരമൊക്കെ നടന്നത് അല്ലാതെ കേരളത്തിലെ ആദിവാസികളാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഭൂ ഉടമസ്ഥതയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നതെന്നുള്ളതാണ് ആധുനിക കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം. ഞാൻ അതിൽ ആദിവാസികൾ കേരളത്തിൽ അവർ കൃഷിയോഗ്യമായ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനവിഭാഗം എന്ന നിലയിൽ അവർ നടത്തിയ സമരത്തിന് വളരെ ഹിസ്റ്റോറിക്കലായൊരു പ്രാധാന്യമുണ്ട്. ഒന്ന്, ഏതാണ്ട് 30 വർഷമായി കേരളം പരിഹരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച ഭൂമി എന്ന് പറയുന്ന മർമ്മപ്രധാനമായൊരു കാര്യത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ സമരത്തിലെ ഏറ്റവും വലിയ സംഭാവനയുണ്ട്. ആ സമരത്തോടെയാണ് കേരളം മനസ്സിലാക്കിയത്, ഒരു കാര്യം മനസ്സിലാക്കിയത്, ഒന്ന് ഭൂരഹിതരായ വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ടെന്നും വേണമെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ വിതരണം ചെയ്യാൻ ഇവിടെ ഭൂമിയുണ്ട് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ കേരളം 30 വർഷത്തിന് ശേഷം മനസ്സിലാക്കുന്നത് ഈ ആദിവാസികളുടെ വാക്കുകളിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഒരു പുരോഗമനകാരുടെയും വാക്കിൽ നിന്നല്ല. അപ്പോൾ ഈ കേരളത്തിൽ 30 വർഷമായിട്ട് കേരളത്തിലെ സൈദ്ധാന്തികർ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂപ്രശ്നം എന്നിട്ട് പരിഹരിച്ചെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തോമസ് ഐസക് അടക്കമുള്ള കക്ഷികൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം കേരളത്തിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്ന ഇത് ഞാൻ ഈ ഒരു ഒരു നുണയെ വെല്ലുവിളിക്കാനും മറികടക്കാനും കഴിഞ്ഞതാണ് ആ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. മുത്തങ്ങ സമരം ത്തേക്കാൾ പ്രധാനമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരത്ത് നടന്ന കുടിലുകട്ടൽ സമരമാണ്. മുത്തങ്ങ സമരത്തേക്കാൾ പ്രധാനമാണ് മുത്തങ്ങ ഉണ്ടാക്കിയ സെൻസേഷണാലിറ്റി എന്നെ വിട്ടുകളഞ്ഞേക്കാം. അതിപ്പം പതിയെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. ആ സെൻസേഷണാലിറ്റി കൊണ്ടാണ് അത് വലിയൊരു മഹത്തായൊരു കാര്യമായിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആദിവാസികളുടെ ചരിത്രം നമ്മൾ സവിശേഷമായി പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനവിഭാഗം എന്ന നിലയിൽ ആദിവാസികൾക്ക് കേരള സ്റ്റേറ്റുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കുടിലേറ്റൽ സമരത്തിൻ്റെ പ്രാധാന്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം, മുത്തങ്ങയേക്കാൾ പ്രധാനമാണത്. മുത്തങ്ങ വേറെ ചെറുത്തു നിൽപ്പിന് സമരം എന്ന നിലയ്ക്കോ അവരുടെ ആത്മബോധത്തിൻ്റെ ആവിഷ്കാരം എന്ന നിലയ്ക്കോ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു ജനവിഭാഗം എന്ന നിലയിൽ ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേറ്റുമായി ഗവൺമെൻറ്റുമായി സ്വതന്ത്ര മറ്റൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മീഡിയേറ്റർ ഇല്ലാതെ ഒരു ജനവിഭാഗം എന്ന നിലയിൽ സി കെ ജാനുവിന് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ആ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം. ഈ എഗ്രിമെൻറ്റ് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മുത്തങ്ങയിൽ പിന്നെ സമരമുണ്ടാകുന്നത്. ആ സമരത്തിലൂടെ ആദിവാസികളെ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവിടെ ഭൂവിതരണം നടക്കുന്നത്. അപ്പോൾ ഈ കുടിൽക്കെട്ടൽ സമരവും മുത്തങ്ങ സമരത്തിലൂടെ മുത്തങ്ങ സമരത്തിലേക്ക് വരുമ്പോൾ ഈ എഗ്രിമെൻറ്റ് 2 വർഷമായിട്ട് നടപ്പിലാക്കിയില്ല, നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ആ സമരത്തിലേക്ക് വന്നത്. അതിനകത്ത് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ 244-ാം വകുപ്പ് പ്രകാരമുള്ള സ്വയംഭരണം ഈ സമരത്തിന് ഡിമാൻഡായി. അതിൻ്റെ ഒരു മോഡൽ എന്ന നിലക്കാണ് അവരവിടെ ഒരു സ്വയംഭരണത്തിൻ്റെ മോഡൽ എന്ന നിലക്കാണ് അവരവിടെ ഒരു ഗേറ്റൊക്കെ കെട്ടിയിട്ട് ഒരു സമരം ആവിഷ്കരിക്കുകയത്. അതായത് അവരവിടെ സ്വയംഭരണമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു സമരത്തെ ആവിഷ്കരിക്കുകയത്. പക്ഷെ അത് വളരെ പെട്ടെന്ന് വിഘടനവാദമാണെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഈ ജനവിഭാഗത്തിൻ്റെ മേൽ സ്റ്റേറ്റ് ചാടി വീണതിനേക്കാൾ ഏറ്റവും പ്രധാനം അവിടുത്തെ പൊതുസമൂഹം ആ സമരത്തിനെതിരെ അണിനിരുന്നെന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി പഠിക്കേണ്ടത്. ഓക്കെ, പൗര രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ ഒരു സമരം ചെയ്യുന്നു, അക്രമാസക്തമായ സമരമാണ് ചെയ്യുന്നതെന്ന് സ്റ്റേറ്റിന് മനസ്സിലായി, സ്റ്റേറ്റ് അത് അടിച്ചമർത്തും, അതിനാണല്ലോ പട്ടാളം പോലീസിൽ കൊടുത്തത്. പക്ഷേ ഈ പൊതുസമൂഹത്തിന് എന്താ കാര്യം ഇതിനകത്ത്? ഇപ്പോൾ വയനാട്ടിൽ മുത്തങ്ങ വെടിവെപ്പ് നടന്നതിന് ശേഷം വ്യാപകമായി വഴി സൈഡിൽ നിൽക്കുന്ന ആദിവാസികളെ ബലമായി പിടിച്ച് ജീപ്പ് കയറ്റി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ ആക്കുന്ന പണി അവിടുത്തെ പൊതുസമൂഹം ചെയ്തിരുന്നു. ഈ കുടിയേറ്റക്കാരെ ഈ പൊതുസമൂഹം എന്ന് പറയുന്നത്. അവർക്ക് എന്തായാലും കാര്യം. അപ്പോൾ എത്രയും വംശീയമായ വിദ്വേഷമെന്ന് വിളിക്കാവുന്ന വിധമുള്ള റിലേഷനാണ് ആദിവാസികളും കേരളീയ സമൂഹമായിട്ട് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് മുത്തങ്ങ വെടിവെയ്പ്പിന് ശേഷം നടന്ന കാര്യങ്ങളെന്ന് ഒരു ഭീകരരാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് നടത്തിയൊരു സമരം. അത് വളരെ വലിയൊരു പ്രാധാന്യം ആ സമരത്തിന്, അതായത് ഞാൻ പറഞ്ഞ ഈ എഗ്രിമെൻറ്റിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മുത്തങ്ങ സമരം യഥാർത്ഥ കേരളത്തെ പഠിപ്പിച്ചത് കേരളത്തിലെ ആദിവാസികളെ കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ സ്റ്റേറ്റും എങ്ങനെയാണ് കാണുന്നത്, അന്യ രാഷ്ട്രത്തിലെ പൗരന്മാരെ വെടിവെച്ച് വീഴ്ത്തുന്നത് പോലെയാണ് മുത്തങ്ങയിലൊരു ആക്രമണം അവർ നടത്തിയത്. അത്ര ഭീകരമായി ആക്രമിക്കേണ്ട ഒരു കുറ്റകൃത്യവും യഥാർത്ഥത്തിൽ ആ ജനക്കൂട്ടം ചെയ്തിരുന്നില്ലാന്നു കൂടി നമ്മൾ കാണണം. അത്രയും നിഷ്കളങ്കമായൊരു ജനക്കൂട്ടത്തെ അത്ര ഭീകരമായി ആക്രമിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് അതുപോലെ തന്നെ ചെങ്ങറ സമരത്തിലേക്ക് വരുമ്പോൾ
കേരളത്തിന് വേറൊരു ഹിസ്റ്റോറിക്കൽ ബ്രേക്കാണ് അതുണ്ടാക്കുന്നത്. ചെങ്ങറ സമരത്തിൽ എത്ര പേർ, ഈ പറഞ്ഞ പോലെ ആദിവാസികൾക്ക് എത്ര പേർക്ക് ഭൂമി കിട്ടി, അതിൻ്റെ അളവ് തൂക്കം ഇതൊന്നും അല്ല പ്രധാനം. പ്രധാനം എന്ന് പറയുന്നത് ഇപ്പം സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് കേരളത്തിലെ ആദിവാസികൾക്ക് സ്വതന്ത്രമായി സ്റ്റേറ്റുമായി ഒരു എഗ്രിമെൻ്റിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറയുന്ന പോലെ ഹിസ്റ്റോറിക്കലായ ഒരു ബ്രേക്കായിരുന്നു ചെങ്ങറ സമരം എന്ന് പറയുന്നത്. ഈ ചെങ്ങറ സമരത്തിൻ്റെ പ്രത്യേകത കേരളത്തിലെ ഭൂരഹിത മനുഷ്യരുടെ ഒരു മോഡൽ ചെങ്ങറയിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ചെങ്ങറയിൽ 7000 കുടുംബങ്ങളുള്ള ഘട്ടം വരെ വന്നിരുന്നു. 7000 കുടുംബങ്ങൾ അവിടെ കൂട്ടിൽ കെട്ടി താമസിക്കുന്ന അതിൻ്റെ പീക്ക് ഘട്ടത്തിൽ. അപ്പോൾ ഈ 7000 കുടുംബങ്ങളുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് 95% ദലിതരോ ദലിത് ക്രൈസ്തവരോ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്പൂതിരിമാരൊഴികെയുള്ള മിക്കവാറും എല്ലാ ജാതിയും ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബാക്കി 5% സുറിയാനി ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, നായന്മാരുണ്ടായിരുന്നു, ഷുരകന്മാരുണ്ടായിരുന്നു, ഈഴവരുണ്ടായിരുന്നു, അങ്ങനെ മുസ്ലിങ്ങളുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു അവിടെ. അപ്പം കേരളത്തിലെ ഭൂരഹിതരുടെ ഈ എണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ, കേരളത്തിലെ ഭൂരാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം, ഭൂരാഹിത്യം അനുഭവിക്കുന്ന വിഭാഗം ദലിതരാണ് എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവ് കൂടിയായിരുന്നു അവിടുത്തെ ആ ജനസഞ്ചയത്തിൻ്റെ ഇത്ര ഒരു കണക്കെന്ന് പറഞ്ഞു. ആ ഒരു സമരം കേരളത്തിൽ വളരെ വളരെ ചരിത്രപരമായി പ്രധാനമാകുന്നത് കേരളത്തിൽ ദലിതരുടെ ഭൂരാഹിത്യത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാൻ കഴിഞ്ഞതിലൂടെയാണ്. ദലിതർ ഒരു ജനവിഭാഗം എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥതയിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കുന്നുവെന്നും അവർക്ക് ജീവിക്കാനാവശ്യമായ കൃഷിഭൂമി വേണമെന്നുള്ളൊരു ആവശ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. ഇത് ഫലത്തിൽ കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണത്തിൻ്റെ യുക്തിയെ പരിപൂർണമായി നിരാകരിക്കുന്ന പുതിയൊരു രാഷ്ട്രീയമാണ് അവിടെ രംഗപ്രവേശനം. അത് അതിൻ്റെ നേതൃത്വം അങ്ങനെ അറിയുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ ഭൂപരിഷ്കരണത്തിലൂടെ കേരളത്തിൽ രൂപപ്പെട്ടു വന്നൊരു യുക്തിയെ പരിപൂർണമായി നിരാകരിക്കുന്ന, ഞങ്ങൾ ഭൂരഹിതരായി തുടരുന്നു, ഞങ്ങൾക്ക് ഭൂമി വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പുതിയൊരു സമരം. ഈ ഒരു സമരത്തിലൂടെ ഈ സമരം സംഘർഷപ്പെടുന്നു, പുതിയ പുതിയതായിട്ട് സംഘർഷപ്പെടുന്ന ഒരു മേഖല കൂടി നമ്മൾ അറിയണം. ഈ ആദിവാസികൾ കേരളത്തിൽ സമരം ചെയ്ത പൊതുസമൂഹത്തിൽ കുറച്ചൊരു മാന്യമായ പെരുമാറ്റവും ചില ഉദാരതകളും ഒക്കെ നമുക്ക് കാണാനിടയായെങ്കിൽ ചെങ്ങറയോട് വലിയൊരു ശത്രുതയാണ് പൊതുസമൂഹം പുലർത്തിയത്. വലിയൊരു ശത്രുത എന്ന് പറഞ്ഞാൽ വലിയൊരു ശത്രുത. അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ, അവിടെ ട്രേഡ് യൂണിയനുകൾ എല്ലാം രംഗത്തൂരിയുണ്ട്. CITU മുതൽ BMS വരെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും അവിടെ ഒരു ഉപരോധ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ അവിടെ ഒരു പ്രക്ഷോഭം നടത്തുകയും ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രേഡ് യൂണിയനുകൾ പറഞ്ഞൊരു കാര്യം, ചെങ്ങറ സമരക്കാർ ആ ഭൂമി വിട്ടു പോകണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ എടുക്കാൻ കഴിയും. അതുകൊണ്ട് അവർ വെട്ടിക്കൊണ്ടിരുന്ന തോട്ടത്തിൽ അവർ കയറി താമസിച്ചു. ഇത് വളരെ കോൺട്രവേഴ്സ്യലായ ഒരു പൊളിറ്റിക്കൽ ജംഗറാണ്. അതായത് ചെങ്ങറ സമരക്കാർ പറയുന്നത്, അത് ഹാരിസന്റെ ഭൂമിയിലാണ് അവർ കയറിയിരിക്കുന്നതെന്ന് ഓർക്കണം. ഹാരിസൺ എന്ന് പറയുന്ന ഒരു വിദേശ കുത്തകയാണ്. ഈ കുത്തകയുടെ ഭൂമിയിൽ കുടിൽ കെട്ടി ഇവർ താമസിക്കുമ്പോൾ അവർ പറയാതെ കേരളത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ഹാരിസൺ ഈ ഭൂമി ഉപേക്ഷിച്ച് പോകണം, ഈ ഭൂമി ഞങ്ങൾക്ക് തരണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ട്രേഡ് യൂണിയൻ സംഘടിതമായി ചെങ്ങറ സമരക്കാർ ചെങ്ങറ വിട്ടു പോകണമെന്ന് പറയുമ്പോൾ അവർ പരോക്ഷമായി നമ്മളോട് പറയുന്നൊരു കാര്യം, ഹാരിസൺ ഇന്ത്യ വിട്ട് പോകാൻ വരട്ടെ, നിങ്ങൾ തിരിച്ചു വാ, ചെങ്ങറക്കാരെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ ഭൂമി എടുത്തു, ഞങ്ങൾക്ക് തൊഴിൽ മതിയെന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായും വിദേശ മൂലധന സ്വദേശ മൂലധന ശക്തികളുടെ വക്താക്കളും ദലിതരും ആദിവാസികളും നടത്തുന്ന പുതിയ സമരങ്ങൾ മൂലധന വിരുദ്ധമായ സമരങ്ങളുമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചു.